മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അഞ്ജന നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കാനായി ഇതേ തുടർന്ന് ജോസഫിനെ വിളിപ്പിക്കുകയും ജോസഫിനെ ഇപ്പോൾ സസ്പെൻഷനിൽ ആക്കിയത് അവളുടെ തന്ത്രമാണ് എന്നും അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും അതിനുവേണ്ടി പുതിയൊരു തന്ത്രമാണ് ഇനി നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാനായി അതിനായി വിനയനെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. താൻ എന്ത് സഹായമാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് ജോസഫ് ചോദിച്ചതിനെ തുടർന്ന് ജോസഫിനോട് വിനയനെ പോയി കാണാനുള്ള നിർദ്ദേശം കാനായി നൽകുന്നു. ഇതേ തുടർന്ന് വിനയനെ ചെന്ന് കാണുന്ന ജോസഫ് വിനയനെ കൂടെ നിർത്തുന്നതിനായുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയും വിനയൻ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ അഞ്ജനയുടെ ആധിപത്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു. വിനയന് വീട്ടിൽ ഇപ്പോൾ യാതൊരു വിലയുമില്ല എന്നും വിനയൻ തോൽവി അംഗീകരിച്ച് ഇപ്പോൾ അടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജനയ്ക്ക് എതിരായി കാനായിയുടെ കൂടെ ഇപ്പോൾ നിൽക്കുകയാണ് വിനയൻ ചെയ്യേണ്ടത് എന്നുമുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതെല്ലാം ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന വിനയൻ അഞ്ജനയ്ക്കെതിരെ പട നയിക്കുന്നതിനായി തയ്യാറാവുകയാണ്. ഇതിൻ്റെ ഭാഗമായി കാനായിയെ ചെന്ന് കാണുന്ന വിനയൻ താൻ എല്ലാവിധ സഹായവും നൽകാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ തന്ത്രങ്ങളുമായി കാനായി അഞ്ജനയ്ക്ക് തിരിച്ചടി നൽകുകയാണ്.